റയൽ മാഡ്രിഡിൽ കെരിം ബെഞ്ചമിയുടെ ഭാവി അനിശ്ചിതത്വത്തിലാണ് ഈ സീസണിന്റെ അവസാനത്തോടെ ലോസ് ബ്ലാങ്കോസുമായുള്ള കരാർ അവസാനിക്കാനിരിക്കെ താരം ക്ലബ്ബിൽ തുടരുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല എന്നാൽ ഇപ്പോൾ അർജന്റീനയുടെ സൂപ്പർ താരം ജൂലിയൻ അൽവാരസിനെ ബെഞ്ചമഗ് പകരക്കാരനായി ക്ലബ്ബിലെത്തിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫറിലാണ് അർജന്റീനൻ സൂപ്പർ താരം ജൂലിയൻ അൽവാരസ് റിവർ പ്ലേറ്റിൽ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് ചെക്കേറിയത് ടീമിൽ എർലിം ഹാളണ്ട് ശക്തനായ പോരാളി ഉള്ളതിനാൽ പകരക്കാരനായിട്ടാണ് അൽവാരസ് പലപ്പോഴും കളത്തിൽ ഇറങ്ങാറുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിക്കായി കളിച്ച എല്ലാ മത്സരങ്ങളിലും സ്കോർ ചെയ്ത ഓരോ താരം അൽവാരസ് ആണ് ഇത്തവണ ചാമ്പ്യൻസ് ലീഗ് യൂറോപ്പ ലീഗ് എഫ് എ കപ്പ് എന്നീ ടൈറ്റിലുകൾ നേടാൻ താരത്തിനാകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ സിറ്റി താരത്തിന്റെ വേതനം ഉയർത്തിയിട്ടുണ്ടെന്നും രണ്ടായിരത്തി വരെ കരാർ പുതുക്കിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ പരിശീലകൻ ടെപ്ഗാർഡിയോള മുന്നേറ്റ നിര താരമായ ഹാളണ്ടിനാണ് ഈ സീസണിൽ പ്രാധാന്യം കൊടുക്കുന്നത് ക്ലബിലെ അടുത്ത താരമെന്നാണ് അൽവാരസിനെ കോച്ച് വിശേഷിപ്പിച്ചിരുന്നതെന്നും റിപ്പോർട്ടുകൾ ഉണ്ട് പ്രീമിയർ ലീഗിൽ കഴിഞ്ഞ ദിവസം വെസ്റ്റ് ഹാം യുണൈറ്റഡിനെതിരെ നടന്ന മത്സരത്തിൽ അൽവാരസിന് അവസരം നൽകിയ പെപ്പ് താരത്തിന്റെ പ്രകടനത്തിൽ സന്തുഷ്ടനായിരുന്നെന്നും ഹാളണ്ടിനൊപ്പം മികച്ച പങ്കാളിത്തം വഹിക്കാൻ അൽവാരസിന് സാധിക്കുമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇരുവരെയും മുൻനിർത്തി കിരീടങ്ങൾ ക്ലബിലെത്തിക്കാനാണ് സിറ്റി പദ്ധതിയിടുന്നതെന്നും റിപ്പോർട്ടിലുണ്ട് മത്സരത്തിന് പിന്നാലെ അൽവാരസിനെ നോട്ടമിട്ട് റയൽ മാഡ്രിഡ് രംഗത്തെത്തുകയായിരുന്നെന്നാണ് എൽ ഫുട്ബോളോറോ റിപ്പോർട്ട് ചെയ്യുന്നത് ബെൻസമയുടെ കരാർ അവസാനിച്ച് താരം വൈറ്റ് ഹൗസ് വിടുന്നതോടെ അൽവാരസുമായി സൈനിൻ നടത്താനാണ് റയൽ മാഡ്രിഡിന്റെ തീരുമാനം കഴിഞ്ഞ ദിവസം പ്രീമിയർ ലീഗിൽ വെസ്റ്റ് ഹാം യുണൈറ്റഡുമായി നടന്ന പോരാട്ടത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കായിരുന്നു സിറ്റിയുടെ ജയം മത്സരത്തിൽ എർലിം ഹാളൻ നാദന്യാക്കെ ഫിൽഫോർഡർ എന്നിവർ ഓരോ ഗോൾ വീതം നേടി പ്രീമിയർ ലീഗിൽ ഇതുവരെ കളിച്ച മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി അഞ്ച് ജയവുമായി എഴുപത്തി ഒൻപത് പോയിന്റോടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ സിറ്റി മെയ് ആറിന് ലീഡ്സ് യുണൈറ്റഡിനെതിരെയാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ അടുത്ത മത്സരം മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി ഒന്ന് ജയവുമായി പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് തുടരുകയാണ് റയൽ മാഡ്രിഡ് ഇത്ര തന്നെ മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി ജയവുമായി പതിനാല് പോയിന്റ് വ്യത്യാസത്തിൽ ഒന്നാം സ്ഥാനത്ത് ബായ്സലോണയാണ് ഉള്ളത്